ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ജോസ്ലി ജോസ്. പരിശുദ്ധി അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ ഈശോയെ തന്നെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്ന വലിയ ബോധ്യത്തോടെ പരിശുദ്ധി അമ്മ എന്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രി 10:30 ഞാനും എന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അടക്കം 12 പേർ ജീപ്പിൽ എന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വീടിനടുത്ത് വലിയ ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിന്റെ മുക്കാൽ ഭാഗം എത്തിയപ്പോൾ വണ്ടി പുറകോട്ട് പോകുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. രാത്രിയായിരുന്നതിനാൽ ഒന്നും വ്യക്തമായിരുന്നില്ല. പെട്ടെന്ന് ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു, ചേട്ട വണ്ടി കയ്യിൽ നിന്ന് പോയല്ലോ എന്ന്. വണ്ടിയിൽ തൂങ്ങി നിന്നിരുന്ന എന്റെ സഹോദരൻ എന്റെ പപ്പയോട് പറഞ്ഞു, ഞാൻ ചാടി വണ്ടിക്ക് കല്ലുവെക്കാമെന്ന്. വണ്ടിക്ക് കല്ലുവെക്കുക സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ എന്റെ പപ്പ സഹോദരനെയും പിടിച്ച് വണ്ടിക്കുള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പോയാൽ ഒന്നിച്ച്. പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വണ്ടി ആഴമുള്ള ഭാഗത്തേക്കാണ് നീങ്ങുന്നതെന്ന്. വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും അമ്മയെ എന്ന് ഉറക്കെ കരഞ്ഞു. പരിശുദ്ധി അമ്മയോട് ചെറുപ്പം മുതൽ ഭക്തിയും അമ്മയിൽ ഉറച്ച വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്ന ഞാനും പറഞ്ഞു, എത്രയും ദയുള്ള മാതാവേ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, വഴിയിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ഒരു റബ്ബർ മരത്തിൽ തട്ടി വണ്ടി നിന്നു. ഞങ്ങൾ എല്ലാവരെയും ഡ്രൈവറിന്റെ വാതിലിലൂടെ പുറത്തിറക്കി. ഭയം ഞങ്ങളെ വിട്ടു മാറിയിരുന്നില്ല. ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു, പരിശുദ്ധി അമ്മയാണ് ഞങ്ങൾ 12 പേരെയും അത്ഭുതകരമായി രക്ഷിച്ചതെന്ന്. വിശുദ്ധ അൽഫോൺസ് ലിഗോറി പറയുന്നു, ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരിലും വെച്ച് ഏറ്റവും വാത്സല്യമുള്ളവളാണ് പരിശുദ്ധ അമ്മ എന്ന്. ഏത് കാര്യത്തിലും സഹായിക്കാൻ സന്നദ്ധയാണ് നമ്മുടെ അമ്മ. മക്കളെക്കുറിച്ച് എന്നും കരുതലുള്ള നല്ല ഒരു അമ്മ. നമുക്ക് അമ്മയെ വിളിക്കാം.